ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അവാർഡുകളുടെ കാലമാണ് സംസ്ഥാന ദേശീയ അവാർഡുകൾ ഈ അവാർഡുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ ഉത്സവ ലഹരിയോടെ സംസ്ഥാന കേന്ദ്ര അവാർഡിനേക്കാളുപരിയായി ആഘോഷം കൊണ്ടെന്ന് പറയുക സ്വകാര്യ ചാനലുകളിൽ നിന്ന് ആലയിക്കണം അതൊക്കെ എല്ലാവർക്കും അവാർഡ് കൊടുത്ത് പണം വരുന്ന അവാർഡുകൾ പണം കുറവാണെങ്കിലും സംസ്ഥാന ദേശീയ അവാർഡുകൾക്ക് നല്ല വിലപിടിപ്പുണ്ട് മതിപ്പുണ്ടെന്ന് ആലോചിക്കണം അതുകൊണ്ട് തന്നെ ആർക്കൊക്കെയായിരിക്കും സംസ്ഥാന അവാർഡ് അതായത് നല്ല നടനുള്ള അവാർഡ് ആർക്കായിരിക്കും കേന്ദ്ര അവാർഡ് വരുമ്പോൾ ദേശീയ തലത്തിൽ അവാർഡ് ആർക്കായിരിക്കും ഈ ഒരു ചർച്ച ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു അതിലും ദേശീയ ലെവലിലെ ജൂറിമാരൊക്കെ ഒരുവിധം വിധം ആയിക്കഴിഞ്ഞിട്ടുണ്ട് ജൂറിമാർക്കും ചില പ്രത്യേകതകളുണ്ടെന്ന് ആലോചിക്കണം കാരണം പക്ഷഭേദങ്ങളുണ്ട് ഇല്ല എന്ന് പറഞ്ഞു ശരിയല്ല മുൻപൂടെ കേരളത്തിൽ നിന്ന് രണ്ട് പ്രധാന സംവിധായകർ ദേശീയ അവാർഡ് കമ്മിറ്റിയിൽ പോയി കെ ജി ജോർജും ശ്രീകുമാരും തമ്പിയും രണ്ടും മോശക്കാരല്ല മിടുക്കന്മാരാണെന്ന് ആലോചിക്കണം അവരെ കുറ്റം പറയുന്നില്ല പക്ഷേ ഈ രണ്ട് പേരും അവിടെ ചെന്നിട്ട് കേരളത്തിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടിയാണ് വാദിച്ചതെന്ന് ആലോചിക്കണം ഈ പ്രഗത്ഭരായ ഈ സംവിധായകർക്ക് രണ്ടഭിപ്രായം ഉണ്ടാവാൻ കാരണം എങ്ങനെ കെ ജി ജോർജിൻ്റെ സിനിമകളും സിനിമകളുടെ ട്രീറ്റ്മെൻറ്റും വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോഴും കമേഴ്സ്യൽ സിനിമയുടെ ആളാണ് ശ്രീകുമാരൻ നമ്പി എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കച്ചവടപരമല്ല എന്നാലോചിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഗ മോഹനിയാട്ടം ഗാനമടക്കമുള്ള സിനിമകൾ വ്യത്യസ്ത രീതിയിൽ പോയ സിനിമകളാണെന്ന് ആലോചിക്കണം അപ്പോൾ നല്ല കാഴ്ചപ്പാട് ഉള്ള സംവിധായകനും എഴുത്തുകാരും കൂടിയാണ് ശ്രീകുമാരൻ തമ്പി കെ ജി ജോർജ് അതായത് നല്ല തിരക്കഥാകൃത്ത് കൂടിയാണ് താനെന്ന് തൻ്റെ സിനിമകളിലൂടെ കെ ജി ജോർജ് തെളിയിച്ചതാണ് അപ്പോൾ ഈ രണ്ട് പേരും അവിടെ ചെന്നപ്പോൾ രണ്ട് നളമായി പേര് പറയാം ഒരാൾ മമ്മൂട്ടിക്ക് വേണ്ടിയും മറ്റൊരാൾ മോഹൻലാലിനും വേണ്ടിയാണ് വാദിച്ചതെന്ന് ആലോചിക്കണം അതിൻ്റെ അലയൊഴികൾ കെ ജി ജോർജ് മരിച്ചെങ്കിലും ഇപ്പോഴും മാറിയിട്ടില്ല എന്നാലോചിക്കണം അന്ന് അവാർഡ് കഴിഞ്ഞ് രണ്ടു പേരും കേരളത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഈ രണ്ടു പേരെയും ഇൻ്റർവ്യൂ ചെയ്ത ഒരാളാണ് ഞാനെന്ന് ആലോചിക്കണം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു അതിൻ്റെ അവരുടേതായ ന്യായങ്ങളിൽ തിരത്തി ഇതൊക്കെ പോട്ടെ അപ്പോൾ അന്നും ആ ഒരു മത്സരം അന്നും ഉണ്ടായിരുന്നാലോചിക്കണം ഇവിടെ പിന്നെ മറ്റൊരു കാര്യം ആലോചിക്കുന്നുണ്ട് ചില ജൂറിമാർ പോകുമ്പോൾ മലയാള സിനിമയ്ക്ക് ഈ വാരിക്കോരിക്കോറി അവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചവരുണ്ട് അങ്ങനെ കിട്ടിയിട്ടുമുണ്ട് എന്നാൽ ചിലർ പോകുമ്പോൾ മലയാളത്തിന് അവാർഡുകൾ എത്രയൊക്കെ നഷ്ടപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആലോചിക്കണം ഇതിന് അവർ പറയുന്ന മറുപടി ഇങ്ങനെയാണ് ഞാൻ മലയാളത്തിൻ്റെ ആയിട്ടല്ല അവിടെ പോയിരിക്കുന്നത് ഇന്ത്യയിൽ ഇറങ്ങിയ അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ വന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിനിമകൾ കണ്ട് ആ സിനിമകളിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മലയാളത്തിന് പ്രത്യേകിച്ച് ഒരു നേട്ടം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ ജൂറിമാരും ഉണ്ടായിരുന്നാലിക്കണം അതേസമയം ഞാൻ വേറൊരു കാര്യം ആലോചിച്ച് നസീർ നസിസാറ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല പക്ഷേ പ്രേം നസീർ ദേശീയ അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നൊരവസരത്തിൽ അദ്ദേഹം ചില അവാർഡുകൾ തീരുമാനിച്ചു എന്ന് ആലോചിക്കണം അതിന് വിമർശനം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് തെറ്റായാലും ശരിയായാലും പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് എം ജി ആറിന് രക്ഷാക്കാരൻ എന്ന സിനിമയ്ക്ക് ഭരത് അവാർഡ് കൊടുത്തത് നിങ്ങളുടെ ഒക്കെ പലരുടെയും ദൃഷ്ടിയിൽ തെറ്റായിരിക്കാം പക്ഷെ എം ജി ആറിന് ഈ രക്ഷാക്കാരനെ പോലെ അതിമനോഹരമായൊരു അഭിന ഇനി കാഴ്ചവയ്ക്കാൻ കഴിയണമെന്നുമില്ല മാത്രമല്ല വേറൊരാൾ വന്നാൽ എം ജി ആറിന് അവാർഡ് കൊടുക്കണമെന്നുമില്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ജൂറി ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ വോട്ട് കൊടുത്തത് എം ജി ആറിനാണെന്ന് ആലോചിക്കുന്നു മാത്രമേ വേറൊരു പ്രശ്ന സംവിധായകൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം പോയപ്പോൾ വേറെ കൃത്യവെച്ചാൽ അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെയാണ് അവാർഡ് സംഗീത സഹായത്തിൽ അവാർഡ് പെട്ട ഒരാൾക്ക് തന്നെയാണ് കൊടുത്തത് അതായത് സംസ്കൃതം കൊണ്ട് വെള്ളം വെള്ളം പോലെ രചനകൾ നടത്തുന്ന ഒരു എഴുത്തുകാരുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പം ഇല്ല പക്ഷെ അദ്ദേഹത്തിന് അവാർഡ് കൊടു ദേശീയ തലത്തിൽ അവാർഡ് കൊടുത്തു അപ്പോഴും ഈ ജൂറി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കവിതകൾ മോശമാണെന്നോ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മോശമാണെന്നോ പറയാൻ പറ്റുമോ ഒരുപക്ഷേ ഞങ്ങൾ അതായത് ജി ശങ്കരക്കുറുപ്പിന് ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് കിട്ടാൻ കാരണക്കാരനായ എൻ വി കൃഷ്ണ വാര്യർ പോലെ കാരണം എൻ വി കൃഷ്ണവാര്യ അന്ന് ചെയ്തത് മറ്റു ഭാഷകളിലെ എഴുത്തുകാർക്ക് ജഡ്ജസിന് ശങ്കരക്കുറുപ്പിൻ്റെ ഈ കവിതകൾ മനസ്സിലാക്കി കൊടുക്കാൻ അതിമനോഹരമായി വിവർത്തനം ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു എൻ വി കൃഷ്ണമാര് ഉണ്ടായതുകൊണ്ടാണ് അന്ന് അദ്ദേഹത്തിന് ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് അത് എൻ ബിയുടെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇയാൾക്ക് ഇനി അവാർഡ് കൊടുക്കണ്ട അങ്ങനെ ഷൈൻ ചെയ്യണ്ട എന്ന് തീരുമാനിച്ച ഒരാളായിരുന്നെങ്കിൽ ജി ശങ്കരക്കുറിപ്പിന് അവാർഡ് കിട്ടുമായിരുന്നില്ല എന്നായിരിക്കണം എന്തായാലും മലയാളത്തിൻ്റെ ഒരു മുത്ത് ആയി ജി ശങ്കരക്കുറിപ്പിനെ കുറിച്ച് ഒരു രാജപീഠം ഇവിടെ കിട്ടി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്നായിരിക്കണം അങ്ങനെ ചിന്തിക്കുന്ന കുറേ പേര് ഇവിടെ ഉണ്ടായാൽ നമ്മൾ ചില മൈനസ് പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് കിട്ടിയില്ലേ പക്ഷേ ഈ ശ്രീകുമാരൻ നമ്പിയുടെയും കെ ജി ജോർജിൻ്റെയും ഈ ഏറ്റുമുട്ടൽ അതാണ് അവർ രണ്ടുപേരും പിന്നീട് പലപ്പോഴും ഏറ്റുമുട്ടി ശാരീരികമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടി എന്ന് ആലോചിക്കണം അതിന് പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രീകുമാരൻ നമ്പി ഇങ്ങനെയത് പക്ഷേ ശ്രീകുമാരൻ നമ്പിക്ക് മോഹൻലാൽ ഇന്ന് അവർ ഡേറ്റും കൊടുത്തിട്ടില്ല അപ്പോൾ പറയുന്നു കെ ജി ജോർജ് കെ ജി ജോർജ് മമ്മൂട്ടി മമ്മൂട്ടി വെച്ച് കെ ജി ജോർജ് മുമ്പും ചെയ്തിട്ടുണ്ട് യവനിക മുതല് കെ ജി ജോർജി മാക്സിമം മമ്മൂട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കെ ജി ജോർജി പ്രശ്നം വന്നപ്പോൾ സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ കെ ജി ജോർജിനെ നിർമ്മാതമാക്കി പ പണം ചെയ്ത് സഹായിച്ചിട്ടുണ്ട് അതൊക്കെ പരസ്പര പൂരകങ്ങളാണ് നമ്മൾ കീറി മുറിച്ച് എന്ന് പറയുകയല്ല അപ്പോൾ ഏത് ആദ്യ അവാർഡ് കൊടുക്കുമ്പോഴും ഏത് അവാർഡ് ജോലി ജോലിയായി വരുമ്പോഴും ചില കാര്യങ്ങളിൽ ചില തെറ്റെന്ന് തോന്നാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ആരോപിക്കുമ്പോൾ പോലും അതൊക്കെ ശരിയുടെ പക്ഷം തന്നെയാണെന്ന് പറയാനും തെളിയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് ആലോചിക്കണം അപ്പം ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് മമ്മൂട്ടിയെക്കുറിച്ചാണ് പൃഥ്വിരാജിനെക്കുറിച്ചാണ് മമ്മൂട്ടിയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചർച്ച ചെയ്തപ്പോഴും ബ്രഹ്മയുഗമാണ് മമ്മൂട്ടിയുടെ ഏറ്റവും അവാർഡിനേക്ക് എല്ലാ കൊച്ചി ബ്രഹ്മയുഗത്തിലെ ആ മമ്മൂട്ടിയുടെ ആ കഥാപാത്രം കൊടുമൺ പിന്നെ ചാത്തൻ ഇത് രണ്ടും കൂടി ചേർന്നാണ് നിങ്ങൾ ആ ഭ്രമയോഗം കണ്ടു കാണും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞ് കണ്ടാലും നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ത്രില്ലടിക്കുന്ന കഥാപാത്രമാണെന്ന് ആലോചിക്കണം അപ്പോൾ ചോദിക്കും പൃഥ്വിരാജിൻ്റെ ജീവിതത്തിൽ എന്താ നജീബ് എങ്ങനെയുണ്ടെന്ന് ആലോചിക്കും അപ്പം ഈ നജീബും കൊടുമണാണും കൂടി ഏറ്റുമുട്ടുന്നു അല്ലെങ്കിൽ പൃഥ്വിരാജും മമ്മൂട്ടിയുമാണ് സംസ്ഥാന ദേശീയ അവാർഡുകളിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നുള്ള പ്രചരണം വന്നു കഴിഞ്ഞു ഇവരിൽ ആർക്കാണ് അവാർഡ് കിട്ടേണ്ടതെന്ന് ചോദ്യമുണ്ട് രണ്ടുപേരും പേരും അതിമനോഹരമായിട്ട് അഭിനയിച്ചിട്ടില്ലേ അതല്ല ചിലരൊക്കെ പറയും എന്തോ ഈ പൃഥ്വിരാജ് എന്തോ ചെയ്തു ആ മണരണ്ഠനത്തിൽ കുറെ പട്ടിണി കോലം കെട്ടി നടന്നു അല്ലെങ്കിൽ ഇവിടെ മമ്മൂട്ടി എന്തോ ചെയ്തു ഒരു കൊടുമണ്ണായതുകൊണ്ട് കസേലി എന്ന് കുറെ പേടിപ്പെടുത്തി അഭിനയമാണോ എന്ന് ചോദിച്ചവരുണ്ടെന്ന് ആലോചിക്കണം അഭിനയത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളില്ലാത്ത അല്ലെങ്കിൽ ചില കളർ സ്വപ്നങ്ങളില്ല ഉള്ള ചില ആൾക്കാരാണ് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണെങ്കിൽ രണ്ട് പേരും ഒന്നിനൊന്ന് മികച്ചു നിന്ന കഥാപാത്രങ്ങളെയാണ് ഈ ആടുജീവിതത്തിലും ബ്രഹ്മയുഗത്തിലും അവതരിപ്പിച്ചു നിന്ന് ആലോചിക്കണം അപ്പോൾ കിട്ടുകയാണെങ്കിൽ പൃഥ്വിരാജിന് കൊടുക്കണോ മമ്മൂട്ടി കൊടുക്കണോ എന്നുള്ളതാണ് രണ്ടു പേർക്കും അവാർഡ് കൊടുക്കണം എന്നുള്ള പക്ഷക്കാരാണ് ഞാൻ എന്തുകൊണ്ടെന്നാൽ അതിമനോഹരമായി ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജിന് ഒരു ദേശീയ അവാർഡ് കിട്ടിയിട്ടില്ല അപ്പോൾ ദേശീയ അവാർഡ് ലഭിക്കുക പൃഥ്വിരാജിന് കിട്ടിയാൽ അത് കുറേ കൂടി പ്ലസ് പോയിൻ്റ് ആയിരിക്കും മമ്മൂട്ടിക്കാണ് ധാരാളം പ്രാവശ്യം അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് കഴിവിന് അംഗീകാരം കൊടുക്കാതിരിക്കുന്ന ശരിയാണോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മളെന്ത് തീരുമാനിക്കും അവാർഡിൻ്റെ മാനദണ്ഡം ചെറുപ്പമല്ല വലിപ്പമല്ല അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ കഴിവ് തന്നെയാണ് എന്നാലിക്കണം അങ്ങനെ കഴിവ് കൊടുക്കുമ്പോൾ കുറേ കൂടി പ്രായം കുറഞ്ഞ പ്രായം കുറഞ്ഞ ഈ ഈ പ്രായത്തിലും ഉദാത്തമായ ശക്തമായ കഥാപാത്രമായ നജീബിനെ അവതരിപ്പിച്ച പൃഥ്വിരാജിനും ഒരു രണ്ട് മാർക്ക് കൂട്ടിയിടാൻ തോന്നിയാൽ അത് കുറ്റം പറയാൻ പറ്റുമോ ഞാനൊരു വിവാദങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ പക്ഷം ഞങ്ങളുടെ പക്ഷം പറയാൻ ഇങ്ങനെ സംസ്ഥാനത്തിലായാലും ദേശീയതലത്തിലായാലും ഈ അവാർഡുകൾ വീതം വെച്ചാൽ പോലും നന്നായിരിക്കില്ലേ ഇവിടെ സുരേഷ് ഗോപിക്ക് ബാലേന്ദ്രവിനടക്കമുള്ള മൂന്ന് പേർക്ക് ഒരു വർഷം ദേശീയ അവാർഡ് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കണം പങ്ക് വയ്ക്കുമ്പോൾ ചിലർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കാം ബുദ്ധിമുട്ടുള്ളവർ വാങ്ങണ്ട എന്നാൽ ജഡ്ജസ് ചെയ്യേണ്ടത് നീതിപൂർവമായൊരു വിലയിരുത്തലുകൾ വേണം വിധിയിരുത്തലുകൾ വേണം